السلام عليكم ورحمة الله وبركاته. ونيدنايا عبد الجليل رحماني واني نورانا എന്നെ കേൾക്കുന്ന പണ്ഡിതന്മാർ, വിദ്യാർത്ഥികൾ, സ്നേഹജനങ്ങൾ, പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്താനും തിരുത്താനുമാണ് വോയിസിൽ വന്നത്. കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ എളിയവൻ പ്രഭാഷണം നടത്തിയപ്പോൾ ഷാ ഉമർലി ഷാ തങ്ങളെ അനുസ്മരിച്ച സമയത്ത് അവരുടെ ഇടപെടൽ കൊണ്ട് മരിച്ചു എന്ന് വിധി എഴുതപ്പെട്ട ഒരു സുഹൃത്ത്, പണ്ഡിതനായ സുഹൃത്ത് രക്ഷപ്പെട്ടു എന്നൊരു സംഭവം അനുസ്മരിച്ചിരുന്നു. അത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു രൂപത്തിൽ പർവതീകരിച്ച് വേറൊരു പണ്ഡിതൻ അനുസ്മരിച്ചപ്പോൾ സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഇടപെട്ടുകൊണ്ട് അത് ആ അർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല, വ്യാജമാണ് എന്നും, ഒരുപക്ഷെ അദ്ദേഹം മാരക രോഗിയായി വാപ്പയെ സമീപിച്ച് വാപ്പ ചികിത്സിച്ചിട്ടുണ്ടായിരിക്കാം, അതേ സംഭവിച്ചിട്ടുള്ളൂ, അല്ലാതെ മരിച്ചു എന്ന് വിധി എഴുതുകയോ മരിക്കുകയോ ചെയ്തിട്ടില്ല, അതാണ് അന്വേഷണത്തിൽ മനസ്സിലായത് എന്ന് സത്യസന്ധമായി സയ്യിദ് ഹമീദ് ഷാബ് തങ്ങൾ പറയുകയും ചെയ്തു. തങ്ങളിത് പറയുന്നതിൻ്റെ എത്രയോ മുമ്പ് ഈ വിഷയം പലരും പല വേദികളിൽ നിന്ന് അനുസ്മരിക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ മനഃപൂർവ്വം അനുസ്മരിച്ചിട്ടില്ല. കാരണം എനിക്ക് പറഞ്ഞെന്ന ആ പണ്ഡിതനിൽ എനിക്ക് സംശയം വന്നാണ് കാരണം. പിന്നെ പറഞ്ഞത്, ഏതൊരു വിഷയം പറയുമ്പോഴും അതിൻ്റെ ആധാരം പരിശോധിച്ച് നമുക്ക് ബലമുണ്ടെന്ന് മനസ്സിലായാൽ സ്വാഭാവികമായിട്ട് ഒരു പ്രഭാഷകൻ പറയും. പറയുന്ന സമയത്ത് പ്രഭാഷണത്തിന് അതിൻ്റെ അഴകും ഭാഷയും ഒക്കെ വെച്ചുകൊണ്ടാണല്ലോ പറയൽ. ആ നിലയിൽ ചില സ്കലിതങ്ങളിൽ ഞാൻ വീണിട്ടുണ്ടായിരിക്കാം, സാധനം നിങ്ങൾ ക്ഷമിക്കണം. ഞാനത് പറയാനുണ്ടായ കാരണം ചുരുക്കി പറയുകയാണ്. പറയണ്ടെന്ന് കരുതിയതാണ്, പക്ഷേ നിർബന്ധിതയിൽ പറയേണ്ടി വന്നതാണ്. പാണക്കാട് മേൽ പറയപ്പെട്ട ഫൈലി ദർസ് നടത്തിയിരുന്നു. വാർഷികത്തിന് ഈ വിനീതൻ ക്ഷണിക്കപ്പെട്ടപ്പോൾ ഞാൻ പോയി. പ്രഭാഷണാനന്തരം വീട്ടിൽ ഭക്ഷണത്തിന് പോയിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടി പരിചയപ്പെടുന്ന പ്രഥമ സന്ദർഭവും കൂടിയാണ്. നല്ല മനസ്സിൽ പിടിക്കുന്ന രൂപവും പെരുമാറ്റവും സംസാരവും വ്യക്തിത്വത്തിൽ ഞാൻ വീണുപോയി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ മുതിർസായി എത്തിയെന്നെ വലിയ അത്ഭുതമാണ്, നിങ്ങൾ പ്രഭാഷണത്തിൽ പല മഹാന്മാരുടെയും സംഭവങ്ങൾ അനുസ്മരിക്കുന്ന ആളല്ലേ, എനിക്ക് വേണമെങ്കിൽ പറയാമെന്ന് കരുതി എനിക്ക് പങ്കുവെച്ച് തന്നൊരു സംഭവമാണ്. അദ്ദേഹം മാരക രോഗിയായിരുന്നു, മഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ദിവസങ്ങളായ ട്രീറ്റ്മെൻറ്റൊന്നും ഭേദമില്ല. അവസാനം നിശ്ചലാവസ്ഥയിലായി അദ്ദേഹം. ഡോക്ടർ മരിച്ചു എന്ന് വിധി എഴുതി. വഴിമധ്യ ഉമർലി ഷാബ് തങ്ങളെ കണ്ടു, മരിച്ചിട്ടില്ല എന്ന് തങ്ങൾ പറയുകയും ചെയ്തു. തങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് ചുരുക്കം. ഇത് അദ്ദേഹം പറയുന്ന സമയത്ത് പണക്കാട്ട മദ്രസയിലെ സദർ സാസലുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് എനിക്കുണ്ടായി. കാരണം അവരൊന്നും ഇതറിയില്ലല്ലോ. ഒരുപാട് തങ്ങന്മാരവിടെ ഉണ്ടായിരുന്നു, സയ്യിദ് ഹമീദ് ഷിഹാബ് തങ്ങളോ റഷീദ് അലി ഷിഹാബ് തങ്ങളോ ഒന്നല്ല, കാരണം ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ നിന്നത്. അവിടുത്തെ ഉസ്താദ്മാരും പല തങ്ങന്മാരുണ്ടായിരുന്നു, എൻ്റെ ചില ശിഷ്യന്മാരുണ്ടായിരുന്നു ഇർഷാദ് അഷ്റഫിയെ പോലെയുള്ള. അപ്പം ഞാൻ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇന്ദിച്ചു. ആ സഭയിൽ വെച്ച് ഇത്രയും തങ്ങന്മാരെ ഉലമായിനെ സാക്ഷി നിർത്തിയിട്ട് മുദരിസായ ഒരാളിങ്ങനെ കളവ് പറയില്ലല്ലോ. ഇത് ഏതെങ്കിലും പ്രസംഗത്തിൽ വേണമെങ്കിൽ പറയാം. സ്വാഭാവികമായി ഉമർലി ഷിഹാബ് തങ്ങളുടെ അനുസ്മരണ പ്രഭാഷണം വന്നപ്പോൾ അതിൽ ഞാനിത് കൂട്ടിച്ചേർത്തു. പക്ഷെ അവിടെ ഇയാൾ പറഞ്ഞെന്ന ആ വിഷയം പറയുമ്പോൾ പ്രഭാഷകൻ എന്ന നിലയിൽ പിന്നെ കേട്ടപ്പോൾ വേണ്ടിണ്ടായിരുന്നില്ല എന്ന് തോന്നുന്ന ചില വാക്കുകൾ സ്കലിതങ്ങളായി സംഭവിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ദുഃഖത്തോടെ ഓർക്കുമ്പോൾ ആ പറഞ്ഞത് പൂർണ്ണമായി ഞാൻ പിൻവലിച്ചിട്ടുണ്ട്. അതിൽ ഇദ്ദേഹം രോഗിയായിട്ട് തങ്ങളെ കണ്ട് മാറി എന്ന വസ്തുത ശരിയാണെങ്കിൽ പോലും അതും ഇനി ഞാൻ പറഞ്ഞു എന്ന് പറയരുത്, കാരണം ഈ വ്യക്തിയിൽ എനിക്ക് സംശയമായി. ഇദ്ദേഹം എന്തിനാണ് അന്ന് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നോട് മാത്രമല്ല, ഒരുപാട് പ്രഭാഷകന്മാരോട് ഇദ്ദേഹം നേരിട്ട് പറഞ്ഞത് ഹാജരാക്കാൻ ഒരു പക്ഷേ എനിക്ക് കഴിയും, ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുള്ള വേറൊരു ഉസ്താദ് ഇതിന് പൊടിപ്പും തുങ്ങലും വെച്ച്
പർവ്വതീകരിച്ച് പറഞ്ഞപ്പോഴാണ് സയ്യിദ് ഹമീദ് ഇസ്ലാം തങ്ങൾ പ്രതികരിച്ചത്. പക്ഷെ അദ്ദേഹത്തെയും ഞാൻ കുറ്റം പറയില്ല, അദ്ദേഹത്തിനോടും ഇദ്ദേഹം പറഞ്ഞു പറ്റിച്ചതാണ്. ഇത് കൊല്ലങ്ങൾക്ക് മുമ്പ് ചർച്ചയായി. ആ സമയത്ത് പ്രസംഗിച്ചിരുന്ന ചില ആളുകളൊക്കെ ഇനി ഞാൻ പറഞ്ഞു എന്ന് പറയരുത്, അവരവർ ഒഴിഞ്ഞു മാറിയതാണ്. അവസാനിപ്പോൾ എനിക്കിട്ട് ആരോ പണി വെച്ചതാണ്. പക്ഷെ അത് പണിയാവാതെ രക്ഷപ്പെടട്ടെ. ഏത് പണി ആഹൃത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു പണിയാവരുത്. മറ്റേത് സോഷ്യൽ മീഡിയൻ്റെ ഇന്നത്തെ അവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ഇരയെ കിട്ടാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ വിഷയത്തിൽ ആ സഹോദരന്മാർക്ക് പറ്റിയൊരു ഇരയല്ല, കാരണം അതിന് എനിക്ക് സമയമില്ല എന്ന് സങ്കടത്തോട് പറയുകയാണ്. മനുഷ്യനാണ്, അബദ്ധം സംഭവിക്കാം. ഞാൻ മനഃപൂർവ്വം പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നാണ് ഉസ്താദ്മാരും കേൾവിക്കാരും ശ്രദ്ധിക്കേണ്ടത്. സ്വാഭാവികമായും ജീവിതയാത്രയിൽ പ്രഭാഷണ മേഖലയിൽ വഞ്ചിക്കപ്പെടുക എന്നത് ആ നിലയിൽ കാഴ്ചയിലും പെരുമാറ്റത്തിലും കൗതുകവും ബഹുമാനവും തോന്നുന്ന ഒരാളിൽ നിന്ന് കേട്ടപ്പോൾ, അത് തന്നെ ഒരു സദസ്സിൽ നിന്നായപ്പോൾ, പിന്നെ വന്നൊരു പ്രസംഗത്തിൽ പറഞ്ഞു എന്നത് പൂർണ്ണമായും വഞ്ചിക്കപ്പെട്ട അവസ്ഥയിലാണ്. വഞ്ചിക്കപ്പെട്ടുകൊണ്ട് എഴുതുക പറയുക എന്നത് പുതുമയുള്ള കാര്യമല്ല. ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ നടക്കുന്നതാണ്. നാളെയും എന്നിൽ നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മേലാൽ കിതാബിലൊക്കെ കണ്ട സംഭവങ്ങൾ പറഞ്ഞു പോവുക, മറ്റുള്ളതാകുമ്പോൾ ഒന്നുകൂടി അന്വേഷിക്കാൻ ശ്രമിക്കുക, സ്രോതസ് ബലമുള്ളതാണോ എന്ന് പരിശോധിക്കുക എന്നൊക്കെ ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അത് നിലനിർത്താനുള്ള ഭാഗ്യത്തിന് ഉസ്താദ്മാരും മുത്താലിമുകളൊക്കെ ദുആ ചെയ്യണം. ഈ വിഷയത്തിൽ എളിയവനെ തെറ്റിദ്ധരിക്കരുത്, പറഞ്ഞ മറ്റു പ്രഭാഷകന്മാരെയും തെറ്റിദ്ധരിക്കരുത്. ഞാനടക്കം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരും വഞ്ചിക്കപ്പെട്ടവരുമാണ്. അതിൻ്റെ പിറകിൽ പണിയെടുത്ത ആളുകൾ എന്താണ് ഉദ്ദേശിച്ചതെന്നറിയില്ല. മേലാൽ വഞ്ചനകളുടെ പടുകുഴിയിൽ വീഴുന്ന അപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. റജബിൻ്റെ പ്രഥമ വ്യാഴാഴ്ചയാണ്, വെള്ളിയാഴ്ച രാവിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. പ്രഭാഷകന്മാരും എഴുത്തുകാരും ചിന്തകന്മാരൊക്കെ എളിയവൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടാകാം. ആവർത്തിച്ച് പറയുന്നത് മനഃപൂർവ്വം പറഞ്ഞതല്ല. ആർക്കെങ്കിലും മനഃപ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി ഖേദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഖ്ലാസോടെ ദീനി ദാഅ്വത്ത് നടത്താൻ നമുക്കൊക്കെ ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. ദുആ വസിയ്യത്തോടുകൂടി, അള്ളാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം വറഹം ഉമ്മത്ത സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തജാവസ് അൻ ഉമ്മത്തി സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം اجعلنا من خيار أمته ومن محبيه برحمتك يا أرحم الراحمين والسلام عليكم ورحمة الله وبركاته